ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ചിക്കൻ പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2-3 ടീസ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ചിക്കനാണ് എടുക്കണം വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മൈദപ്പൊടി എടുത്താൽ മതി. മൈദപ്പൊടി അധികമായി പോകണ്ട, ചിക്കനിന് ഏകദേശം ഇതാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല അല്ലേ, ബിരിയാണി മസാല, ഗരം മസാല പറയുന്നത്, അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതായിട്ട് കൊടുക്കുന്നത്. നമ്മൾ മൈദപ്പൊടിയുടെ പകരം നമുക്ക് ഇതുണ്ടെങ്കിൽ എന്ത് കടലപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടുതരാൻ കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണോളം വലിയ ജീരകമല്ലേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കിട്ടുകൊണ്ട് അതിൻ്റെ അരിവുണ്ടാവും കേട്ടോ. ഇനി ഒരു നുള്ള് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, നുള്ള്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം, മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി കുറച്ച് നമ്മൾ നാരങ്ങയുടെ നീര് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാതും കൂടെ ഒന്ന് കൈ കൊണ്ട് ഒന്നും കൂടെ നേരെ ഇതാക്കി വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം, 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ, ചൂടായതിന് ശേഷം നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഒരു ഇത് ഇട്ടുകൊടുക്കാണ് കേട്ടോ. അപ്പോൾ കുറേ ഇട്ട് കൊടുക്കാതെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിത് എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ചിക്കൻ അല്ല ടേസ്റ്റ് ഇല്ലായിരിക്കില്ലല്ലോ അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് കുറച്ചിട്ടിട്ട് ചെറിയ തീയിലൊന്ന് വേവിക്കുക. പിന്നെ കുറച്ച് തീയൊന്ന് ഇട്ടതിന് ശേഷം മാത്രം, അപ്പം കുറച്ചിട്ടെടുത്ത് ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ആയിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട ആ മസാലയൊക്കെ പാടെ. അപ്പോൾ അതിന് വേണ്ടി വേഗം കുറച്ചൊന്ന് കഴിഞ്ഞ് കഴിക്കന്നെ അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് ചെറിയ തീയിലൊന്നും ഇങ്ങനെ വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ കൊറോണയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ എന്താ, എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് ഇരിക്കുക, ആരും പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. പിന്നെ എന്താ, പുറത്തേക്ക് ഇറങ്ങി തന്നെ പോലീസുകാരെന്ന് അറിയിട്ടില്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ടതിന് ശേഷം ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി നിന്ന് പാനിൽ നിന്ന് കോരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ട് കിട്ടുക കേട്ടോ. അതിന് ശേഷം മാത്രം കോരിയെടുത്താൽ മതി, എന്നാൽ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. കാരണം നമ്മൾ ചിക്കൻ ഇതിൽ കടത്തിലെ വേവിക്കുക, ആരും വേവിച്ച ചിക്കൻ അല്ലല്ലോ. അതിന് ശേഷം ഞാൻ അടുത്ത ഒരു ട്രിപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏതായാലും ഇപ്പോൾ ലോക്ക്ഡൗണിൽ എല്ലാവരും വെറുതെ വീട്ടിലിരിക്കല്ലേ. അപ്പോൾ കട്ടൻ ചായൻ്റെ ഒപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, വൈകുന്നേരത്തൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ പ്രത്യേകം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ചിക്കൻ ആയതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലേ അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ.